السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، ഇന്നലെ 14/12/2016 നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു. അതില് സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതിൽ ഒരു ഹദീസ്, സഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസ് പറഞ്ഞപ്പോ അതിലെ ചില പരാമർശങ്ങൾ സംബന്ധിച്ച് ചില സഹോദരങ്ങൾ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ സംശയത്തിന് അവർക്ക് വ്യക്തിപരമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. എങ്കിലും മറ്റു പലർക്കും ആ സംശയം ഉണ്ടാകാം എന്നത് കൊണ്ട് ഇതൊരു രണ്ട് ക്ലാസ്സായിട്ട് ഇതുൾപ്പെടുത്തിയിരിക്കണം. അതായത് ഹദീസിൽ പറഞ്ഞിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് എന്ന്, അതേപോലെ എങ്ങനെയാണ് കഫൻ ചെയ്തത്, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ തന്റെ പുത്രി ആയിഷ റളിയല്ലാഹു അൻഹായോട്, അതായത് ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിക്കുകയുണ്ടായി. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മരണ ആസന്നമായ സമയത്താണ് അങ്ങനെ ചോദിച്ചത്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ നിർദ്ദേശിച്ചു, അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതും അതിന്റെ കൂടെ രണ്ട് വസ്ത്രം കൂടെ ചേർത്ത് എന്ത് ചെയ്യണം, കഫൻ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് പഴയ കീറി പഴകിയ വസ്ത്രമാണ് എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിതാവ് പറഞ്ഞു, ഇന്നമാ ഹുവലിൽ മുഹ്ല, ഇത് ശരത്തിനുള്ളതാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് അതേപോലെ ഇത് പുതിയ വസ്ത്രം ധരിക്കാൻ ഏറ്റവും അർഹർ മയ്യത്ത് അല്ല, ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പഴകിയ വസ്ത്രം തന്നെ മതി എന്ന രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ ചലത്തിലുള്ളതാണ് ഇന്നമാഹു അലിൽ മുഹ്ല എന്ന് പറഞ്ഞല്ലോ. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലുള്ള ഒരാൾ, അതായത് അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ട ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെ ജീർണിക്കുമോ, അദ്ദേഹത്തിന്റെ ശരീരം ജീർണിക്കുമോ, കബറിൽ ജീർണിക്കുമോ, ചീഞ്ഞളിയുമോ എന്നതായിരുന്നു സംശയം. അപ്പോ ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ജീർണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. ശരീരം കാരണം നിരവധി തെളിവുകൾ നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ട്. അപ്പൊ ഈ വിഷയം ചർച്ച ചെയ്യാനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത് പൊതുവായി പറഞ്ഞതാവാം, അത് മാത്രമല്ല സ്വയമായി മഹത്വപ്പെടുത്തുക എന്നൊരു ശരിയായ രീതിയല്ല. അപ്പൊ സ്വയമായി മഹത്വപ്പെടുത്താതെ ഇരുന്നതും ആവാം. എന്തായാലും ഈ വിഷയത്തിൽ വന്ന് ഇതിന്റെ ഈ ഹദീസ് ഒന്നുകൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഷറഹും ഈ ആ ഭാഗത്തിന്റെ ഫത്വ ബാരിൽ വന്ന ഷറഹും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കണം, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നത് വളരെ ഖണ്ഡിതമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ വിഷയത്തിൽ, അതായത് ഔലിയാക്കളുടെ വിഷയത്തിൽ ഇത് എങ്ങനെയാണ് എന്നത് ഖണ്ഡിതമായിട്ട് ഹദീസിൽ തിരുനബിയുടെ വചനമായിട്ട് കാണുന്നില്ല. എങ്കിലും ചില അസറുകൾ, അതായത് സഹാബാക്കളുടെ താബിഊകളുടെയൊക്കെ വചനങ്ങളാണ് നമുക്ക് അസറുകൾ എന്ന് പറയുന്നത്, ചില അതേപോലെ ചില അനുഭവങ്ങൾ ഒക്കെ ശുഹദാക്കളുടെയും മറ്റും കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് ഹദീസ് കിതാബുകളിൽ കാണാം. അതേപോലെ ഇതെല്ലാം അപഗ്രഥിച്ചുകൊണ്ട് തഫ്സീറിലൊക്കെ, തഫ്സീർ കുർത്തുബിലൊക്കെ കാണാം. അതായത് ശുഹദാക്കളുടെ ഔലിയാക്കളുടെ ഒക്കെ ഒന്നും ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് കാണാം. അപ്പോ നബിമാരുടെ കേസിൽ മണ്ണ് തിന്നുകയില്ല ശരീരം എന്നത് ഖണ്ഡിതമാണ്. മറ്റുള്ളവർ ഇപ്പോ ഒരാളുടെ ശരീരം മണ്ണ് തിന്നു, കബർ കുഴിച്ചപ്പോൾ ശരീരം മണ്ണ് തിന്നതായിട്ട് കാണുന്നു, ജീർണിച്ചതായിട്ട് കാണുന്നു, ജീർണിച്ച അവസ്ഥയിലാണ് എന്ന് വിചാരിച്ച് അയാൾ സ്വാലിഹല്ല എന്നോ വലിയല്ല എന്നോ അങ്ങനെയും വിലയിരുത്തേണ്ടതില്ല. അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചാൽ ജീർണിക്കും, അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ജീർണിക്കില്ല എന്നത് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഈ വിഷയത്തിൽ വന്ന കാര്യങ്ങളാണെന്ന് ചർച്ച ചെയ്തു. അപ്പൊ ആദ്യം ഹദീസ് ഒന്ന് ഓടിച്ചു നോക്കാം. കഴിഞ്ഞ 14-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എങ്കിലും ഹദീസ് ഒന്നും കൂടെ പറയും. ഇത് 1-ാമത്തെ ക്ലിപ്പാണ്. ഹദ്ദസനാ മുഅല്ല ബിനു അസദ് എന്ന് തുടങ്ങിയിട്ട് കാണാം.
عن عائشة رضي الله عنها قالت دخلت على أبي بكر رضي الله عنه فقال في كم كفلتم النبي صلى الله عليه وسلم عائشة رضي الله عنها പറയാണ് ഞാൻ അബൂബക്കർ അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെന്നു മരണാസന്നനായ സമയത്താണ് രോഗിയായ സമയത്താണ് അപ്പോ അബൂബക്കർ അള്ളാഹു ചോദിച്ചു ഫീ കം കഫൻതും അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്ര വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത് എന്ന് ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഫീ സലാസതി അഫ്വാബിൻ ബീദിൻ സഹൂലിയത്തിൻ ലൈസ ബിഹാ ഖമീസുൻ വലാ ഉമാമത്തുൻ മൂന്ന് വസ്ത്രങ്ങളിൽ സഹൂലി വെള്ള വസ്ത്രം അതിൽ ഖമീസ് ഉണ്ടായിരുന്നില്ല ഇമാമത്ത് തലയ്ക്കെട്ട് ഉണ്ടായിരുന്നില്ല വഖാല ലഹ അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു ഫീ അയ്യ യൗമിൻ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് വഫാത്തായത് എന്ന് ഖാലത്ത് യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞു ഖാല ഫഅയ്യ യൗമിൻ ഹാദാ പൊടി ഇത് ഏത് ദിവസമാണ് ഖാലത്ത് യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ചയാണ് ഖാല അർജു ഫീമാ ബൈനി വബൈനൽ ലൈൽ ഇന്ന് വൈകിട്ടാകുന്നതിന് മുമ്പ് രാത്രിയാകുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു സിംഗിൾ ഞാൻ ആഗ്രഹിക്കുകയാണ് റസൂലുള്ളാഹി മരിച്ച ദിവസമാണ് തിങ്കളാഴ്ച ഫനവറ ഇല ഫൗബി അലൈഹി കാന യുമറദു ഫീഹി ബിഹി റദ്ഉൻ മിൻ സഅഫറാനി അപ്പോ താൻ രോഗിയായ അവസ്ഥയിൽ ധരിച്ച വസ്ത്രത്തിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കി അതിൽ ഒരു മഞ്ഞപ്പാട് കാണുന്നുണ്ട് ഫഖാല അദ്ദേഹം പറഞ്ഞു യഗ്സിലു ഥൗബിഹാ ഈ വസ്ത്രം എന്റെ ഈ വസ്ത്രം നിങ്ങൾ കഴുകൂ വസീദു അലൈഹി ഥൗബൈൻ അതിന്റെ കൂടെ രണ്ട് വസ്ത്രം കൂടി ആഡ് ചെയ്യൂ എന്നിട്ട് ഫക്കഫിനൂനി ഞാൻ മരിച്ച ശേഷം എന്നെ അതിൽ കഫൻ ചെയ്യൂ ഫിഹ ഉൾപ്പെടുത്തു ഞാൻ പറഞ്ഞു അതായത് ആയിഷ ബീവി പറഞ്ഞു ഇന്ന ഹാദാ ഖലഖുൻ ഈ വസ്ത്രം കീറിയതാണല്ലോ അതായത് അഴുകി ജീർണിച്ച വസ്ത്രമാണ് ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇന്നൽ ഹയ്യ അഹഖു ബിൽ ജദീദ് മിനൽ മയ്യിത് മയ്യിത്തിനേക്കാൾ ജദീദ് പുതിയ ധരിക്കാൻ യോഗ്യർ ആരാണ് ജീവിച്ചിരിക്കുന്നവരാണ് ഇന്നമാ ഹുവൽ മുഹ്ല ഇത് മുഹ്ലക്കുള്ളതാണ് അവിടെയാണ് സംശയം അല്ലേ ഇന്നമാ ഹുവ ലിൽ മുഹ്ല فلم يتوفى حتى امسى من ليله الثلاثاء فدفن قبل ان يصبح അങ്ങനെ തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച വൈകിട്ടാകുന്നത് വരെ അദ്ദേഹം മരിച്ചില്ല അങ്ങനെ അദ്ദേഹത്തെ കബറടക്കി അതായത് ചൊവ്വാഴ്ച വൈകിട്ടും വെച്ചതർത്ഥം അങ്ങനെ രാത്രി തന്നെ കബറടക്കി പുലർത്തുന്നതിന് മുമ്പ് രാത്രിയാണ് കബറടക്കിയത് എന്നാണ് ഹദീസ് അവിടെ ഇന്നമാ ഹുവലിൽ മുഖ്ല എന്നതിന്റെ വിശദീകരണം നമ്മുടെ ഫത്വയിൽ ബാരി നോക്കാം قوله انما هو نستيم اد هذا هي اي الكفن هذا الكفن بدوا انما هو الكفن بدوا الذي اركله للمقلا شرطه ഉള്ളതാണ് قوله للمقلا مقلا എന്ന് പറഞ്ഞാൽ قال عياض عياض എന്ന് പറയുന്നു رويا بضم الميم وفتحها وكسرها അതായത് മുഹ്ല മിഹ്ല മഹ്ല ഇങ്ങനെ മൂന്ന് തരം റിപ്പോർട്ടുകൾ ഉണ്ട് قلت جزم به الخليل وقال ابن حبيب ഇബ്നു ഹബീബ് എന്ന് പറയുന്നത് കസറിലാണ് അതായത് മിഹ്ല അസ്വദീദ് എന്നർത്ഥം സദീദ് എന്ന് പറഞ്ഞാൽ ചലം വബിൽ ഫത്ഹ് അത്തഹമ്മുലു തഹമ്മുൽ എന്ന് പറയുന്നത് വബിൽ ദമ്മി അക്റു സൈത് ഫത്ഹ് ആവുമ്പോൾ തഹമ്മുൽ എന്നർത്ഥം അതേപോലെ ദമ്മ ആവുമ്പോൾ അക്റു സൈത് അക്റു സൈത് എന്ന് പറയുമ്പോൾ സൈത്തിന്റെ അക്കർ എന്ന് പറഞ്ഞാൽ ഈ എണ്ണയൊക്കെ അതിന്റെ അടിയിൽ അടിഞ്ഞു കൂടി ആ സാധനം അടിഞ്ഞു കൂടിയ മുറാദിയുടെ ഉദ്ദേശം എന്നാണ് ഉദ്ദേശം പുതിയ വസ്ത്രം എന്ന അർത്ഥത്തിലും ഉദ്ദേശം എന്ന ആശയത്തിൽ എന്ന് പറഞ്ഞാൽ അതായത് പുതിയ വസ്ത്രം ബഖാ ഉദ്ദേശിക്കുന്നവർ ഇവിടെ തന്നെ ജീവിക്കുന്നവർ അവശേഷിക്കുന്നവർ അവർക്കുള്ളതാണ് എന്ന ആശയം വരും ആദ്യം പറഞ്ഞ ചരത്തിലുള്ളത് എന്നാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് വ്യക്തമായിട്ടുള്ള ആശയം എന്ന് ഇനി വേറെ ഇനി മുഹ്ല എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവ ലിമാ യഖ്റുജു മിൻ അംഫിഹി വഫിഹി മൂക്കിൽ നിന്നും വായിൽ നിന്നും ഫി വായിൽ നിന്നും പുറപ്പെടുന്നത് എന്നർത്ഥം أخرجه ابن سعد وله عنه من وجه آخر إنما هو للمخل والتراب نمتر ريبورت هذا مخل نم تراب ملدان سرط نم من نم ملدان ينا عاشي ومدتون ده هذا بيانا يتشا سوريا نستمع كنور خودي بلياش راغ دون ده
അറബ് ഹിജ്റ കലണ്ടർ പ്രകാരം എങ്ങനെയാണ്? ദിവസം തുടങ്ങുന്നത് രാത്രിയിൽ, മഗ്രിബ് അസ്തമയത്തോടു കൂടിയാണ്. അപ്പൊ അതോടുകൂടി ആ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പറയുന്നില്ല, അത് യഥാർത്ഥത്തിൽ എന്താണ്, വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ വെള്ളിയാഴ്ച രാവായി, പിന്നെ അതിന്റെ പകൽ ആ ദിവസം, ആ രാത്രിക്കും പകലുമാണ് പ്രത്യേക ശ്രേഷ്ഠതയുള്ളത് ദിവസമായി. ഹദ്ദസന ഹാറൂൻ ഇബ്നു അബ്ദുല്ലാഹി തുടങ്ങിയിട്ട് കാണാം. അൻ ഔസ് ഇബ്നു ഔസ് قال قال رسول الله صلى الله عليه وسلم ان من افضل ايامكم يوم الجمعه فيه خلق ادم وفيه قبض وفيه النفخه وفيه الصاعقه فاكثروا علي من الصلاه فيه فان صلاتكم معروضه علي. قال قالوا يا رسول الله وكيف تعرض صلاتنا عليك وقد ارمت ان يقولون بليتا. فقال ان الله عز وجل حرم على الارض اجساد الانبياء. هذا حديث ابن اوس اوس بن اوس عن الرپورت دي. قال ادهم برني قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم برني ان من افضل ايامكم استيام നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ഉന്നതകരം ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം യൗമൽ ജുമഅ വെള്ളിയാഴ്ച ജുമഅ ദിവസം ആണ്. فيه خلق ادم ادي بس എന്താണ് എന്തൊക്കെ സംഭവിച്ചത്? ആദം അലൈഹിസ്സലാം പടക്കപ്പെട്ടു. ഖലഖ സൃഷ്ടിച്ചു, ഖുലഖ സൃഷ്ടിക്കപ്പെട്ടു. ആദം അലൈഹിസ്സലാം ആദ്യ പിതാവ്, മനുഷ്യന്റെ ആദ്യ മനുഷ്യൻ അല്ലേ, നമ്മുടെയൊക്കെ ആദ്യ പിതാവ് സൃഷ്ടിക്കപ്പെട്ടു. وفيه قبض ആ ദിവസത്തിലാണ് പിടിക്കപ്പെട്ടത്, അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കപ്പെട്ടത് അല്ലേ, എന്താണ് ഖാബിദുൽ അർവാ അർവാ മലക്കുൽ മൗത്ത്, റൂഹുകളെ പിടിക്കുന്ന മലക്കുൽ മൗത്ത്. അപ്പൊ കുബിദ എന്ന് പറഞ്ഞ അവിടെ പിടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ റൂഹ പിടിക്കപ്പെട്ടത് മരിച്ചത് വഫാത്തായത് എന്നർത്ഥം. അതും വെള്ളിയാഴ്ച ദിവസമാണ്. ആദം അലൈഹി സ്ലാം വഫാത്തായതും വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി നഫ്ഖതു വഫീഹി അസ്വാഖതു എന്ന് പറഞ്ഞാൽ ഒന്നാം മൂത്തും രണ്ടാം മൂത്തും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നാം മൂത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകം അവസാനിക്കുന്നത് സ്രാഫീൽ സൂർ എന്ന കാഹളത്തിൽ ഒരു ഉത്തൂദ്, ആ ഉത്തൂദിനോടുകൂടി ഈ ലോകം മുഴുവൻ നശിച്ചു, അതാണ് അന്ത്യനാൾ അല്ലേ. ഇനി രണ്ടാമത് ഉത്തും കൂടെ ഊതുമ്പോൾ എല്ലാം പുനർജനിക്കും, അതാണ് നഫ്ഖത്തു സാനിയ രണ്ടാമത്തെ ഊത്ത്, ഇത് അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ ആ ഒന്നാമത്തെ ഊത്തും രണ്ടാമത്തെ ഊത്തും എന്താണ്? വെള്ളിയാഴ്ച ദിവസമാണ്. അതേപോലെ ഫഅക്സിറു എന്നിട്ട് നബി പറയണേ ഫഅക്സിറു, അതിനാൽ നിങ്ങൾ അധികരിപ്പിക്കുക. ഇക്സാർ അധികരിപ്പിക്കും, അക്സറ അധികരിപ്പിച്ചു, അക്സറു ഏറ്റവും അധികം മനസ്സിലായില്ലേ. അലയ്യ എന്റെ മേൽ നിനസ്വലാത്തി സ്വലാത്തി എന്റെ മേൽ സ്വലാത്ത് ചെല്ലുക, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് സ്വലാത്ത്. അള്ളാഹുവിന്റെ കരുണ നബിന്റെ മേലുണ്ടായിരിക്കട്ടെ, അള്ളാഹു സലാം നബിന്റെ മേലുണ്ടായിരിക്കട്ടെ, അള്ളാഹു സല്ലി അലാ മുഹമ്മദ് ആലി മുഹമ്മദ്, ഇതൊക്കെയാണ് സ്വലാത്ത് അല്ലെ. ഫീഹി ആ ദിവസത്തിൽ, ആ ദിവസത്തിൽ നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അതാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്, നമ്മുടെ നിർദ്ദേശം. ഫഇന്ന സ്വലാത്തക്കും നിശ്ചയം നിങ്ങളുടെ സ്വലാത്ത് മഅറൂദത്തും പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അലയ്യ എന്റെ മേൽ. قال എന്നിട്ട് ഹദീസ് റിപ്പോർട്ടർ തുടരുകയാണ്. ഖാലു അവർ പറഞ്ഞു, സ്വഹാബാക്കൾ പറഞ്ഞു, ഇങ്ങനെ നബി പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ നിങ്ങളെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ളിയാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലും എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, എന്ത് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞല്ല, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്നുകൂടി എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ സഹാബാക്കൾക്ക് ഒരു സംശയം, അപ്പൊ അവർ പറഞ്ഞു, ഖാലു അവർ ചോദിച്ചു, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ ദൂതരെ അലൈക്ക്, ഞങ്ങൾ താങ്കളുടെ മേൽ ചൊല്ലുന്ന സലാത്തുകൾ അതെങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നു താങ്കളുടെ മേൽ, ഞങ്ങളുടെ സലാത്തുകൾ താങ്കളുടെ മേൽ എങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും, വക്കൈഫത്തോറതു തുറന്നു പ്രദർശിപ്പിക്കപ്പെടും, കൈഫ എങ്ങനെ സലാത്തിന ഞങ്ങളുടെ സലാത്ത് അലൈക്ക താങ്കളുടെ മേൽ, വക്കത് അരിമ്ത യഖൂലുന ബലീത അരിമ്ത എന്നാണ് താങ്കൾ ബലീത, അതായത് താങ്കൾ ജീർണിച്ചിട്ടുണ്ടാവില്ലേ, താങ്കളുടെ ശരീരം ജീർണിച്ചിട്ടുണ്ടാവില്ലേ എന്ന്. ഫഖാല അപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, ഇന്ന അല്ലാഹ നസിയ അല്ലാഹ അസ്സ വജല്ല ഹറമ നിരോധിച്ചിരിക്കുന്നു നിഷിദ്ധമാക്കിയിരിക്കുന്നു, അലൽ അർദി ഭൂമിക്ക് അജ്സാദൽ അംബിയാ അംബിയാക്കളുടെ ജസദുകളെ, ജസദ് ശരീരം, അജ്സാദ് ശരീരങ്ങളെ, ശരീരങ്ങളെ അതിനർത്ഥം എന്താ, നബിമാരുടെ ശരീരം. ഇത് അഞ്ചാമത്തെ കുറിപ്പാണ്, നോട്ടുകൾ നാല് എന്ന് കാണാം.
ഇമാം ഖുർത്തുബി അവർ കണ്ടേ അത്തദിക്കറത്തു ബി അഹ്വാലിൽ മൗതാവ് ഉമൂറിൽ ആഖറ എന്ന കിതാബാണ് ഇനി ചർച്ചയാണ്. അതിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട, അതായത് അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ശുഹദാക്കളുടെ ഒക്കെ ശരീരങ്ങൾ മണ്ണ് തിന്നുകയില്ല എന്ന വിഷയം സംബന്ധിച്ച് പരാമർശമാണ്. ഇവിടെ ബാബ്, ബാബിന്റെ പേര് ലാ തഅ്കുലുൽ അർദു അജ്സാദൽ അംബിയാഇ വലശുഹദാഇ വഅന്നഹും അഹ്യാഉൻ. ലാ തഅ്കുലു തിന്നുകയില്ല, അൽ അർദു ഭൂമി, അജ്സാദൽ അംബിയാഇ അംബിയാക്കളുടെ ശരീരങ്ങളെ, വലശുഹദാഇ ശുഹദാക്കളുടെ ശരീരങ്ങളെയും, വഅന്നഹും നിശ്ചയം അവർ അഹ്യാഉൻ ജീവിച്ചിരിക്കുന്നവരാണ്, ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണെന്നുള്ള. അപ്പോ ഇവിടെ ഇമാം അവർകൾ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസ് ഇമാം മാലിക് റഹിമഹുള്ള അവരുടെ മുവത്ത എന്ന കിതാബിലുണ്ട്. ആ കിതാബിൽ ആ ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൻ മാലിക് അൻ അബ്ദുറഹ്മാൻ ബിൻ അബി സാൽസ അന്നഹു ബലഗഹു അന്ന അംറ ബിൻ ജമൂർ വ അബ്ദുല്ലാഹി ബിൻ അംറിൽ അൻസാരിയൈനി സുമ്മ സലമിയൈനി കാന ഖദ് ഹഫറ സൈലു ഖബറഹുമാ وكان قبرهما مما يلي السيل وكان في قبر واحد وهما ممن استشهد يوم احد فحثر عنهما ليغيرا من مكانهما فوجدا لم يتغيرا كانهما ماتا بالامس وكان احدهما قد جرح فوضع يده على جرحه فدفن وهو كذلك فاميطت يده عن جرحه ثم ارسلت فرجعت كما كانت وكان بين احد وبين يوم حفر عنهما 46 سنه. هذا الحديث حديثنا اثر اثرنا صحابه التابعين ذكر رپورٹുകൾ അവരുടെ കൗലുകളാണ് അസറുകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ ഖബറുകൾ എന്ന് പറയും, മൊത്തത്തിൽ ഹദീസുകൾ എന്ന് പറയും. എങ്കിലും അപ്പോൾ ഇത് തിരുവചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമല്ല, സഹാബാക്കൾ തന്നെ നബിയുടെ വചനമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെ ഖബറായിട്ട് തന്നെയാണ് പരിഗണിക്കുക. ശരി, ഇവിടെ അസറാണ്, അതുകൂടെ ശ്രദ്ധിക്കണം. അബ്ദുറഹ്മാൻ ബിൻ അബി സഅസ അബ്ദുറഹ്മാൻ ബിൻ അബി സഅസ എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു ബലഗഹു അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്താണ്? അന്ന അംറ ബിൻ ജമൂഹ് വ അബ്ദുല്ലാഹി ബിൻ അംറ്, അംറ ബിൻ ജമൂഹ് അബ്ദുല്ലാഹി ബിൻ അംറ് എന്നീ രണ്ട് അൻസാരിയെ, അൻസാരികളായിട്ടുള്ള സഹാബികൾ, മദീനയിലുള്ള, മദീനയിലുണ്ടായിരുന്ന അൻസാരികൾ ഹിജറ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മക്കയിൽ നിന്ന് മുഹാജിറുകളായിട്ട് മദീനയിൽ ചെന്നപ്പോൾ അവിടെ സഹായിച്ച എല്ലാ വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ് അൻസാരികൾ. അൻസാരികളിൽപ്പെട്ട രണ്ട് സഹാബികൾ, അംറു ബിനുൽ ജമൂഹ് അബ്ദുല്ലാഹി ബിൻ അംറ്, സുമ്മ സലമിയൈൻ, മാത്രമല്ല ബനു സലമ ഗോത്രത്തിൽപ്പെട്ടവരുമായിരുന്നു അവർ. പറഞ്ഞാൽ അൻസാരികളുമാണ്, അൻസാരികളിലെ കുറെ ഗോത്രങ്ങളുണ്ട്, അതിൽ ബനു സലമ ഗോത്രത്തിൽപ്പെട്ടവരുമായിരുന്ന കാന ഖദ് ഹഫറ സൈലു ഖബറഹുമ, ഒരു സെയിൽ ഉണ്ടായി. സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഡ്, ഒരു വലിയ സാല നിറ ഒലിച്ചു എന്നാണ് അർത്ഥം. സെയിൽ, ഫ്ലഡ്, വെള്ളപ്പൊക്കം. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവരുടെ ഖബർ എന്ത് ചെയ്തു? കുഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞാല് ഖബർ കുറച്ച് പിന്നെ ഖബറിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് വന്നു അല്ലേ, അങ്ങനെ പൂർണ്ണമായിട്ടല്ല. ഖബറുഹുമ വക്കാന ഖബറുഹുമ മിമ്മ യലി സെയില, അങ്ങനെ ഫ്ലഡ് വന്നപ്പോ പുറത്തെ അതിൽ ചേർന്ന് പിന്നെ വെളിവാക്കപ്പെട്ട അവരുടെ കബർ. ഈ രണ്ടുപേരും ഒരു കബറിലായിരുന്നു, ഒരു കബറിലാണ് ദഫൻ ചെയ്തിരുന്നത്, അടക്കം ചെയ്തിരുന്നത്. ഉഹ്ദ് യുദ്ധ സമയത്ത്, ഉഹ്ദ് ദിവസം ഷഹീദായ രണ്ടുപേരായിരുന്നു ഇവർ. ഉഹ്ദ് യുദ്ധത്തിൽ കുറെ സഹാബാക്കൾ ഷഹീദായിട്ടുണ്ട്. അങ്ങനെ ഷഹീദായ രണ്ടുപേർ ആയിരുന്നു ഈ സഹാബികൾ. അപ്പൊ ഈ യുദ്ധ സമയത്തൊക്കെ ഷഹീദാകുമ്പോ കുറേ ആളുകൾ ഒരുമിച്ചൊക്കെ ഒരു കബറിലായിരുന്നു ദഫൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഒരു കബറിലായിരുന്നു അടക്കിയിരുന്നത്. ഫഹുഫിറ അൻഹുമ അങ്ങനെ ആ അവരുടെ രണ്ടുപേരുടെയും കബർ കുഴിക്കപ്പെട്ടു. ലി ഗൈറാ മിൻ മകാനിഹിമ വെള്ളപ്പൊക്കം വന്നിട്ടാകെ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ എന്ത്, അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അവരെ ശരീരത്ത് മാറ്റി വേറെ എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ കബർ കുഴിക്കപ്പെട്ടു. വെള്ളപ്പൊക്കം കൊണ്ട് തന്നെ കബർ കുറച്ച് പ്രശ്നമായിട്ടുണ്ട് അല്ലേ. അപ്പോ ഫവുജിദ അങ്ങനെ കാണപ്പെട്ടു, ലം യതഗയ്യറ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, ഒരു മാറ്റം സംഭവിക്കാതെ ശരീരം അപ്പടി. സരി, അവർ ഇന്നലെ മരിച്ചതുപോലെയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്നലെ മരിച്ച് അടക്കം ചെയ്തതുപോലെ ഒരു മാറ്റം, ഇന്നലെ മരിച്ച് അടക്കം ചെയ്ത് ഒരു ദിവസം ആകുമ്പോഴേക്ക്
പിന്നെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലേ, കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലേ അല്ലേ. അപ്പൊ മാതാവ് അംസ് ഇന്നലെ മരിച്ചതുപോലെ ഉണ്ട്. വക്കാന അഹദുഹുമാ ഖദ് ജുരിഹ, ആ രണ്ടു പേരിൽ ഒരാൾക്ക് മുറിവേറ്റിരുന്നു, മുറിവ് കൂടി ഉണ്ടായിരുന്നു, മുറിവിന്റെ പാട്. അപ്പൊ വലാ യദഹു അലാ ജുർഹിഹി, ജുർഹ് എന്ന് പറഞ്ഞാൽ മുറിവ്, അദ്ദേഹത്തിന്റെ കൈ വലാ വെച്ചിരുന്നു, യദ് കൈ അല്ലേ, വെച്ചിരുന്നു എവിടെ, അദ്ദേഹത്തിന്റെ മുറിവിൽ വെച്ച അവസ്ഥയിലായിരുന്നു. ഫദ് ദുഫിന ബഹുവക്കതാലിക, അങ്ങനെ വെച്ച അവസ്ഥയിലാണ് മരിച്ചത്. മുറിവിന്മേലുണ്ട് കൈ, ആ കൈ മുറിവിൽ വെച്ച അവസ്ഥയിൽ തന്നെ ഒന്നും ചെയ്യാൻ അങ്ങനെ തന്നെ മറവാടപ്പെട്ടതായിരുന്നു. ഫ ദുഫിന ബഹുവക്കതാലിക, അപ്രകാരം തന്നെ. ഫ ഉമീത്ത് ചെയ്തു, എന്നിട്ട് കുഴിച്ചപ്പോ എന്ത് ചെയ്തു, കൈ ഒന്ന് മാറ്റി, അഞ്ചുറുഹി മുറിവിൽ നിന്ന് ആളൊന്ന് മാറ്റി, മനസ്സിലായില്ലേ, സുമ്മ ഊർസിലെത്തും, എന്നിട്ട് അതേ അവിടെ തന്നെ വെച്ചു, പിന്നെ ഇർസാൽ ചെയ്തിട്ട് ഫർജ അജ് കമാക്കാനത്ത്, എങ്ങനെയാണോ അങ്ങനെ തന്നെ വെച്ചു, ഉണ്ടായിരുന്ന വെറുതെ വെച്ചു. എന്നിട്ട് അവരെ വീണ്ടും മറുപടി കാണും, വഖാന ഉഹുദിൻ അൻഹുമാ സിത്തും വാർബാവുസന, അങ്ങനെ ഉഹുദ് യുദ്ധം നടക്കുകയും ഈ സംഭവം നടന്നില്ലേ, ഇങ്ങനെ ഖബർ കുഴിച്ചില്ലേ, ആ സംഭവം ഇങ്ങനെ ഖബർ കുഴിച്ചപ്പോ പഴയതുപോലെ തന്നെ കണ്ടു, ഇന്നലെ മരിച്ചതുപോലെ അല്ലേ, ഒരു മാറ്റവും സംഭവിക്കാതെ, ജസദുകൾ ജീർണിച്ചിട്ടില്ലെന്ന് അർത്ഥം ഈ രണ്ടുപേരുടെയും, അൻസാരികളായ സഹാബികൾ. അപ്പൊ ഈ രണ്ട് സംഭവം നടന്ന ഇത് തമ്മിൽ എത്ര കാലം ഉണ്ടായിരുന്നു, സിത്തും വാർബാവുസന, 64 വർഷം അല്ല 46 വർഷം ഉണ്ടായിരുന്നു, 46 വർഷം കഴിഞ്ഞിട്ട് അളിക്കുഴി കുഴിച്ചത്, ഈ വെള്ളപ്പൊക്കം ഉണ്ടായി, ഇത് ഖബർ കുഴിക്കപ്പെട്ടത്. അപ്പൊ 46 വർഷം കൊണ്ട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, 46 അല്ല, എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ജീർണിക്കാത്ത അവസ്ഥകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഹദീസ്. ഇനിയും ഈ സംബന്ധിച്ച് വിവരണങ്ങളുണ്ട്, ഇത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നാളെ എടുക്കാം ഇൻഷാല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.